Hi, I am Ijaz Ahmad. Welcome to new video. എൻ്റെ ജോലി ഡി ഡബ്ല്യു എം, അതായത് ഡ്രില്ലിംഗ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ കീഴിൽ വരുന്നത് ഒരു 3-4 പേര് ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. അപ്പം അവരുടെ കൂടെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു. ഡി ഡബ്ല്യു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രില്ലിംഗ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രില്ലിങ്ങിന് ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് രണ്ട് തരമുണ്ട്. വാട്ടർ ബേസ് ഉണ്ട്, അല്ലെങ്കിൽ ഓയിൽ ബേസ് ഉണ്ട്. ഓയിൽ ബേസ് എന്ന് പറയുമ്പോൾ നാഫ് എന്ന് പറയും. ഓൺഷോറിലാണെങ്കിൽ ഓയിൽ ബേസും ഓഫ്ഷോറിലാണെങ്കിൽ നാഫ് എന്നും പറയും. ഓയിൽ വെല്ല് കുഴിച്ച് പോകുന്നതിനനുസരിച്ച് അതിൽ നിന്ന് വരുന്ന മണ്ണിനെ കറക്റ്റായിട്ട് വെളിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ലിക്വിഡാണ് ഈ നാഫ് അല്ലെങ്കിൽ ഓയിൽ ബേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് തിരിച്ച് വരുമ്പോൾ അതിനകത്തുള്ള മണ്ണും അതുപോലെ ആ ഒരു ലോ ഗ്രാവിറ്റി സോളിഡ്, ഹൈ ഗ്രാവിറ്റി സോളിഡ് ഇതുപോലുള്ള സാധനങ്ങൾ വെളിയിലേക്ക് വരുമ്പം ആദ്യം നമ്മളത് ഷേക്കർ വെച്ചിട്ട്, സെൽ ഷേക്കർ വെച്ചിട്ട് അതിനെ അരിച്ച് മാറ്റുന്നു. അതിൽ നിന്നും കിട്ടാതെ വരുന്നതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂജുകൾ ഉപയോഗിക്കും. സെൻട്രിഫ്യൂജുകൾ ഉപയോഗിച്ചിട്ട് അതിനെ സർക്കുലേറ്റ് ചെയ്ത് ആ സോളിഡിനെ അവിടുന്ന് റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡ്രില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന നാഫ് അല്ലെങ്കിൽ ഓയിൽ ബേസ് ലിക്വിഡ് ആകുമ്പം അതിൽ കൂടെ വരുന്ന കട്ടിങ്ങിലും ആ ഒരു ഓയിൽ കണ്ടാമിനേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്കത് സമുദ്രത്തിലേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് നമുക്കത് തള്ളാൻ പറ്റാത്തതുകൊണ്ട് നമ്മളതിനെ കളക്ട് ചെയ്തിട്ട് അതിനെ കളക്ട് ചെയ്യാനായിട്ട് ന്യൂമാറ്റിക് പമ്പുകൾ ഉപയോഗിക്കുന്നു, ഓഗറുകൾ ഉപയോഗിക്കുന്നു. എന്നിട്ട് അതിനെ കളക്ട് ചെയ്ത് നമ്മൾ സ്കിപ്പിലേക്കാക്കുന്നു. സ്കിപ്പിലേക്കാക്കിയിട്ട് അവിടുന്ന് നേരെ നമ്മളത് ഷിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡി ഡബ്ല്യു എമ്മിൻ്റെ സെക്ഷൻ, അതായത് ഡ്രില്ലിംഗ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു സെക്ഷനാണ് സി ആർ ഐ എന്ന് പറയുന്നത്, അതായത് കട്ടിംഗ് റീ ഇഞ്ചക്ഷൻ. അപ്പോൾ അത് നമ്മൾ ഒരു വേറൊരു വെല്ല് ഇതുപോലെ തന്നെ വേറൊരു വെല്ല് അതിനായിട്ട് കുഴിച്ചിട്ട് ഒരു എണ്ണക്കിണർ കുഴിക്കുന്നത് പോലെ തന്നെ കുഴിച്ചിട്ട് എണ്ണയില്ലാത്ത ഭാഗങ്ങളിൽ എണ്ണക്കിണർ പോലെ കുഴിച്ചിട്ട് ഈ വേസ്റ്റിനെ നമുക്ക് എങ്ങും കളയാൻ പറ്റാത്തത് കൊണ്ട്, ഇത് പ്രകൃതിക്ക് ദോഷമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇതിനെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ലിക്വിഡ് രൂപത്തിലാക്കിയിട്ട് ഈ വെല്ലുകളിലേക്ക് വലിയ പമ്പുകൾ ഉപയോഗിച്ചിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അതായത് സിമെൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പമ്പുകൾ ഉപയോഗിച്ച് ഇതിനെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ചിലപ്പോഴൊരു 4 വർഷം 5 വർഷത്തോളം ഇതിങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പ്രകൃതിക്ക് ദോഷം വരാതെയും അതുപോലെ ഈ ഇതിലേക്ക് ഭൂമിക്ക് അടിയിലേക്ക് ഇതിനെ ഡിസ്പോസ് ചെയ്യാനും നമുക്ക് സാധിക്കും. എനിക്ക് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് ഏകദേശം 2007 ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. ആദ്യം നമ്മൾ ഓപ്പറേറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തു പല കമ്പനികളിൽ, അതായത് എയർ ഡ്രില്ലിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ സോളിഡ് കൺട്രോൾ സെൻട്രിഫ്യൂജിൽ മാത്രമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴാണ് അവസാനം ഞാൻ ഈ കമ്പനിയിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. ഏകദേശം 15 വർഷത്തോളം ആയി യു എയിൽ വർക്ക് ചെയ്യുന്നു, ഓഫ്ഷോറിലും ഓൺഷോറിലുമായിട്ട് പല കമ്പനികളിൽ. അപ്പോൾ ഇതിലേക്ക് വരാനായിട്ടുള്ള ഇടയായത്, ഞാൻ യു എയിൽ ആദ്യം വരുന്ന സമയത്ത് നമുക്ക് ITA കഴിഞ്ഞിട്ടാണ്, ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പിന്നെ പല സെക്ഷനുകളിൽ വർക്ക് ചെയ്തു. ഓയിൽ ഫീൽഡ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പല കമ്പനികളിലും മാറി മാറി കയറിയത്. ആദ്യമൊക്കെ വന്നപ്പോൾ നമുക്ക് സാലറി കുറവ് കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും അതിനുശേഷം നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ ആ എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കയറി, പല കമ്പനികളിലായിട്ട് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കടന്ന് കയറി. ഈ പ്രൊഫഷനിലേക്ക്, അതായത് ഓയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ പ്രൊഫഷനിലേക്ക് വർക്ക് ചെയ്യണം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഒന്ന് കെമിക്കൽ എഞ്ചിനീയറിങ്ങാണ് മെയിനായിട്ടും. കെമിക്കൽ എഞ്ചിനീയറിങ് ചെയ്തവർക്കാണ് ഡി ഡബ്ല്യു എമ്മിൽ വരാനായിട്ട് കൂടുതലും സാഹചര്യം. അതുപോലെ തന്നെ മെക്കാനിക്കൽ സെക്ഷനിൽ വർക്ക് ചെയ്തവർക്കോ അല്ലെങ്കിൽ മെക്കാനിക്കൽ പഠിച്ചവർക്കോ ഈ സെക്ഷനിലേക്ക് വരാൻ സാധിക്കും. നിങ്ങളുടെ മെക്കാനിക്ക്, അതായത് ഇതിൽ ഉപയോഗിക്കുന്ന പല എക്യുപ്മെൻറ്റുകളും മെയിൻ്റനൻസും കാര്യങ്ങളും ആവശ്യമാണ്. നമുക്ക് സ്പോട്ടിൽ തന്നെ മെയിൻ്റനൻസ് ചെയ്യേണ്ടതായിട്ട് വരും.
അപ്പോൾ അതിലേക്ക് മെക്കാനിക്കൽ സെക്ഷനിലോ ഇലക്ട്രിക്കൽ സെക്ഷനിലോ അല്ലെങ്കിൽ കെമിക്കൽ സെക്ഷനിലോ വർക്ക് ചെയ്തവർക്ക് ഇതിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് തരാൻ പറ്റുന്ന ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ റിക്സോൺ.com അല്ലെങ്കിൽ നൗക്രി ഇതുപോലുള്ള കമ്പനികളിൽ അല്ലെങ്കിൽ NES ഗ്ലോബൽ ഇതുപോലുള്ള കമ്പനികളിലൊക്കെ ഓയിൽ ഫീൽഡിലേക്കുള്ള വേക്കൻസികൾ വരാറുണ്ട്. അപ്പം ഫ്രഷേഴ്സ് ആയിരിക്കുന്നവർക്ക് ഒരു പക്ഷേ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പം അവിടെ സാലറി കുറവുള്ളതും അങ്ങനെയൊക്കെയുള്ള ചില കമ്പനികളിൽ തേർഡ് പാർട്ടി ആയിട്ട് എടുക്കുന്നത് കൊണ്ട് അപ്പോൾ അതിലേക്ക് സാലറി കുറവുള്ളതൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ ഓപ്പറേറ്ററായിട്ട് അപ്ലൈ ചെയ്യാമെങ്കിൽ ഓയിൽ ഫീൽഡിൽ ഓപ്പറേറ്ററായിട്ട് DWM ഓപ്പറേറ്റർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സെൻട്രിഫ്യൂജ് ഓപ്പറേറ്റർ, സ്കിപ്പ് ആൻഡ് ഷിപ്പ് ഇങ്ങനെയുള്ള പൊസിഷനുകളിലേക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യമൊക്കെ സാലറി കുറവാണെങ്കിലും ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഇതിൽ കൂടെ ലഭിക്കുക.